प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है। प्रेमलवरे, रूपत् अध्ययन वर्ष आरा क्लास हिंदी वार्षिक परीक्ष चोदपेपर संबंधी इन वीडियो नाम प्रेमलवरे इन भाग का श्रद्धिमलो अिंक ता डिस्क्रिप्शन बॉक्सी नल्कि आरा क्लासी हिंदी परीक्ष तैयार विद्यार्थि ई वीडियो वाले अधिक उपकूँ ആ നിലക്ക് ഈ വീഡിയോ നിങ്ങളവസാനം വരെ കാണാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്യാരെ ദോസ്തോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ രണ്ട് ആക്ടിവിറ്റികളിലെ ചോദ്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം, അതായത് ഗതിവിധി തീൻ. സൂചന: കവിതാംശ് പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. ഇവിടെ കവിതയുടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികൾ വായിച്ചിട്ട് അഥവാ കവിതാ ഭാഗം വായിച്ചിട്ട് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. ദേശ് ഹമാരാ ദേശ് ഹമാരാ ചമക്കേ ജേസേ ജഗ്മഗ് താര देश हमारा देश हमारा सत्य अहिंसा का रखवारा देश हमारा देश हमारा बलिदानों ने उसे संवारा. ओके, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ വരികൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കവിതയിൽ നിന്നുള്ളതാണ് അല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോദ്യം നോക്കാം. യഹ നക്ഷത്ര കേലിയെ പ്രയുക്ത ശബ്ദ് കോൺസാഹെ. ഇവിടെ നക്ഷത്ര എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ഏതാണ്? ഓപ്ഷൻസ് എന്താണ്? ദേശ്, താര, രഘുവാര, സംവാര. അപ്പോൾ ഏതാണ് ഉത്തരം? താര അല്ലേ. നക്ഷത്രത്തിന് എന്താ പറയുക? താര എന്നും പറയും അല്ലേ. അതായത് ഓപ്ഷൻ ബി, അതായത് ആ എന്നുള്ള ഓപ്ഷനാണ് ശരി ഉത്തരം അല്ലേ. അപ്പോൾ ഇവിടെ ഈ കവിതാഭാഗത്ത് നക്ഷത്ര എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ഏതാണ്? താര. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബലിദാനോനെ ഹമാരെ ദേശ് കോ സംവാരാ ഹെ. ഈ ആശയവാലി പങ്ക്തിയാ കവിതാംശസെ ചുൻകർ ലിഖേ. അപ്പോൾ ബലിദാനോനെ ഹമാരെ ദേശ് കോ സംവാരാ ഹെ എന്നുള്ള ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആ വരികൾ? അതായത് ലാസ്റ്റത്തെ രണ്ട് വരികൾ അല്ലേ. അതായത് ദേശ് ഹമാരാ ദേശ് ഹമാരാ ബലിദാനോനെ ഉസേ സംവാര അല്ലേ, അതാണല്ലോ അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇനി ഈ ആക്ടിവിറ്റിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. രണ്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ മൂന്ന് പ്രസ്താവനകളുണ്ട് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ശരിയായിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഹമാരാ ദേശ് താരേക്ക് സമാൻ സമക്താ ഹെ. നമ്മുടെ രാജ്യം നമ്മുടെ ദേശം നക്ഷത്രത്തെ പോലെ തിളങ്ങുന്നു. അടുത്ത് നോക്കൂ. ഹമാരെ ദേശ്മേ ബലിദാനോങ്ക കൊയ് മഹത്വ നഹി ഹെ. നമ്മുടെ ദേശത്ത് ബലി അർപ്പിക്കുന്നവർക്ക് ഒരു മഹത്വവും ഇല്ല. ഇനി അടുത്തത് എന്താണ്? ഹമാരാ ദേശ് സത്യ ഓർ അഹിംസാക്ക രക്ഷക ഹെ. നമ്മുടെ രാജ്യം സത്യത്തിൻ്റെയും അഹിംസയുടെയും രക്ഷകനാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാണ്? ഒന്നാമത്തത് ശരിയല്ലേ, ഹമാരാ ദേശ് താരേക്ക് സമാൻ ചമക്താ ഹെ അല്ലേ. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ദേശം നക്ഷത്രത്തെ പോലെ തിളങ്ങുന്നു അല്ലേ, അത് ഇതിൽ പറയുന്നുണ്ടല്ലോ. ഇനി അടുത്തത് രണ്ടാമത്തെ ശരിയാണോ? ഹമാരെ ദേശ്മേ ബലിദാനോക്ക കൊയ് മഹത്വ നഹി ഹെ എന്നുള്ളത് ശരിയല്ല അല്ലേ, തെറ്റല്ലേ. കാരണം നമ്മുടെ രാജ്യത്ത് ബലിയർപ്പിക്കുന്നവർക്ക് മഹത്വം ഇല്ലേ, നല്ല മഹത്വമുണ്ട് അല്ലേ. അവർ സ്വയം തന്നെ അവരുടെ ജീവൻ എന്താണ്, രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്, ബലിയർപ്പിച്ച ആളുകളല്ലേ. അപ്പോൾ അവർക്ക് ഒരു മഹത്വം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ നോക്കൂ. ഹമാര ദേശ് സത്യോർ അഹിംസാക്ക രക്ഷക ഹെ. നമ്മുടെ രാജ്യം സത്യത്തിൻ്റെയും അഹിംസയുടെയും രക്ഷകനാണ്, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അല്ലേ. അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് ശരിയായ പ്രസ്താവനകൾ എടുത്തെഴുതാൻ വേണ്ടി പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റൻസ് ഒന്ന് വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ശരി ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഗതിവിധി ചാർ. സൂചന: ഇൻസാനിയത്ത് കി മിസാൽ പാഠഭാഗക്ക യേ അംശ് പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. ഇൻസാനിയത്ത് കി മിസാൽ എന്നുള്ള പാഠഭാഗം വായിക്കാം, എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ലഖ്നൌക്കെ രാജീവ് ശർമ്മ ഓർ രാജസ്ഥാൻ കെ പാരിഖ് കോ ഘർ ജാനേ കി ബാരി കൈ ദിൻ പെഹലെ ആ ഗെയ്തി.
लेकिन इन्होंने जाने से मना कर दिया। औरों की तकलीफ देखकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया। पढ़ पाठभाग पैराग्राफाणलो पढ़ाको इन अर्थम पर आवश्यम विचार अब वीडियो दैर्घ्यम आवम इन अर्थम पर अब नमक चौद्य नोक फस्ट क्वस्टन राजीव शर्मा का घर कहाँ है। राजीव शर्म वीड़ एवड़ा ऑप्शनस राजस्थान मुंबई लखनऊ केरल इन शरीर एवड लखनऊ अल अब लखनऊ के राजीव शर्म पर लखनऊ राजीव शर्म अल अब राजीव शर्म वीडेव लखनऊ अब ऑप्शन ऐसा शरी ऑप्शन सी अल अदन शायद लखनऊ इन अड़ नोकू बिंदुओं की सहायता से पारीख की डायरी लिखे पॉइंट सहायता पारीख डायरी एहुत अब इन पारीख अल अदम डायरी एंत अब डायरी फोर्मा निल अब कुछ बद्रीनाथ में प्रलय बद्रीनाथ प्रलय लोकों की प्रशंसा का पात्र आल प्रशंसा पात्र आल प्रशंसु अड़ा घर जाने का अवसर मिलने पर भी नहीं जाना वीटल्ले पवसर लवा अनेक लोगों की सहायता करना और आल सहायक इतना पारीखुम बंधपेट क्यों अब ईंट उपयोगपड़ी डयरी एहुदान पर नमुक अड़ता आक्टिविटी नोक गतिविधि पांच सूचना दो भाई कहानी का ये अंश पटे और प्रश्नों के उत्तर लिखे दो भाई कथ भाग को ता चोद उत्तर पर अब अद वाई नोक नमुक आगम रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था दोनों को भूख भी लगी थी उन्होंने बारी बारी से खाने का सोचा पहले बड़ा भाई खाना खाने घर गया अदान भागम पढ़ा दो भाई कथ भाग इन इन चौदह नोक फसल की रखवाली के लिए दोनों भाइयों को कहां पर रुकना था विव संरक्षी രണ്ട് സഹോദരന്മാർക്കും എവിടെയാണ് നിൽക്കേണ്ടതുണ്ടായിരുന്നത് അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ മൈദാൻ പർ ഗ്രൗണ്ടിൽ ഘർ പർ വീട്ടിൽ ഖലിഹാൻ പർ കളപ്പുരയിൽ സടക്ക് പർ റോട്ടിന്മേൽ അപ്പോൾ ഏതാണ് ശരി ഓപ്ഷൻ സി അല്ലേ അതായത് ഇ എന്നുള്ള കൊടുത്തത് ഖലിഹാൻ പർ കളപ്പുരയിൽ അപ്പോൾ അവിടെയാണല്ലോ അവർക്ക് തങ്ങേണ്ടിയിരുന്നത് അല്ലേ എന്തിനെ വിളവുകൾ സംരക്ഷിക്കാൻ വേണ്ടി ഇനി അടുത്ത ചോദ്യം നോക്കൂ താലിക കി സഹായതാ സേ വാർത്താലാപ് കി പൂർത്തി കരേ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാർത്താലാപ് അതെന്ത് ചെയ്യണം പൂർത്തിയാക്കണം ആദ്യത്തെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യണം പൂർത്തിയാക്കണം അല്ലേ അതിന് സഹായകമാകുന്ന രൂപത്തിൽ ഒരു കള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അപ്പോൾ അത് നിങ്ങൾ സൂട്ടബിളായ സ്ഥലത്ത് ചേർത്ത് കൊടുത്തിട്ട് എഴുതിയാൽ മതി ഓക്കെ ബഡാഭായി പറയാണ് ബഹുത് ഭൂഖ് ലഗി രഹി ഹേ ഭയങ്കര വിശപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി ഛോട്ടാ ഭായി പറയണം അതിനുശേഷം ബഡാ ഭായി പറയണം പിന്നീട് ഛോട്ടാ ഭായി പിന്നീട് ബഡാ ഭായി അങ്ങനെ നാലെണ്ണം അവിടെ വേണം അല്ലേ അപ്പോൾ ഇവിടെ കള്ളിയിൽ കൊടുത്തത് എന്താണ് തും ഖാന ഖാനേ ജാവോ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കോളൂ അടുത്തത് ഹാ മുജേ ഭി അതെ എനിക്കും അടുത്തത് ടീക്ക് ഹേ ശരി അടുത്തത് എന്താണ് ആപ് പെഹലേ ജായേ താങ്കൾ ആദ്യം പോയാലും അപ്പോൾ ഇത് ഓരോരുത്തരും പറയുന്നതായിട്ട് എന്ത് ചെയ്യണം അതിന് നേരെ ചേർക്കണം അല്ലേ ബഹുത്ത് ഭൂക്ക് ലഗ്രഹി ഹേ എന്ന് ബഡാ ഭായി പറയുമ്പോൾ ഛോട്ടാ ഭായി എന്ത് പറയും ഹാ മുജേ ഭി അല്ലേ അതെ എനിക്കും അപ്പോൾ ബഡാ ഭായി പിന്നെ എന്ത് പറയാം തും ഖാന ഖാനേ ജാവോ അല്ലേ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കോ അപ്പോൾ ഛോട്ടാ ഭായി എന്ത് പറയും ആപ് പെഹലേ ജായിയേ താങ്കൾ ആദ്യം പോയാലും കാരണം ആപ്പ് എന്നൊക്കെ വരുമ്പോൾ എന്താണ് ബഹുമാനിച്ചുകൊണ്ടാണ് അല്ലേ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ആപ്പ് പ്രയോഗിക്കുന്നത് അത് ബഡാഭായിയോട് ചോട്ടാഭായി പറയുമ്പോഴല്ലേ വരിക ചോട്ടാഭായിക്കാണ് അവിടെ സൂട്ടബിൾ ആവുക അല്ലേ അപ്പോൾ ബഡാഭായി എന്ത് പറയുന്നു ടീക്ക് ഹേ ശരി അല്ലേ ഓക്കെ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ഛ സൂചന വർഗ് പഹലി ബുഝായെ ഇവിടെ കൊടുത്തിട്ടുള്ള വർഗ് പഹലി പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വർഗ് പഹലി എന്ന് പറയുമ്പോൾ നമ്മൾ പദപ്രശ്നം എന്ന് പറയാം അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് കുറച്ച് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ആരോ മാർക്കും കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ആ ചിത്രത്തിനനുസരിച്ച് ആരോ മാർക്കിൻ്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ കള്ളിയിലും അക്ഷരങ്ങൾ എഴുതിയിട്ട് യോജിക്കുന്ന വാക്കുകൾ ഉണ്ടാവണം അത് കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഓക്കെ ആ ചിത്രത്തിനനുസരിച്ചുള്ള
വേർഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കള്ളികളിൽ എഴുതിയാൽ മതി. പേട് മരം അല്ലേ, ടമാറ്റർ തക്കാളി, ലഡ്ക ആൺകുട്ടി, കട്ടഹൽ ചക്ക, സൂരജ് സൂര്യൻ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചിത്രത്തിനനുസരിച്ച് ആ ചിത്രത്തിൻ്റെ കൂടെയുള്ള ആരോ മാർക്കൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. ഓക്കെ, ഇനി അടുത്തത് ഗതിവിധി സാത്ത്, ഏഴാമത്തെ ആക്ടിവിറ്റി. സൂചന: ചിത്രയ്ക്ക് അനുസാർ വാക്യങ്ങൾക്കോ ക്രമബത്ത് കരയും. ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്യങ്ങളെ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഓരോ ചിത്രവും എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളുണ്ട് അല്ലേ, ആ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് ആ നമ്പർ ഇട്ടിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കുക. അപ്പോൾ ഒന്ന് നമ്പർ ഇട്ടിട്ട് ആ ചിത്രത്തിന് യോജിക്കുന്ന സെൻറ്റൻസ് താഴെ ഉണ്ടാവും, അതെന്ത് ചെയ്താൽ മതി, നേരെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. ദോനോ പാനി ഢൂണ്ടത്തെ ഹുയെ ബില്ലി സെമിലെ, രണ്ടുപേരും വെള്ളം അന്വേഷിച്ചുകൊണ്ട് പൂച്ചയെ കണ്ടുമുട്ടി. ബബുല ബഹുത്ത് പ്യാസാധ, കൊക്ക് വളരെ ദാഹമുള്ളവനായിരുന്നു. സബ്നെ മിൽക്കർ ബാദൽക്കോ ബച്ചായ, എല്ലാവരും ചേർന്ന് മേഘത്തെ രക്ഷപ്പെടുത്തി. ബബുല ബന്ദർ സെമില, കൊക്ക് കുരങ്ങുമായി കണ്ടുമുട്ടി. ബാദൽ വഹാ ബൂഢേ ബബൂൽ മേ ഫസാധ, മേഘം അവിടെ വൃദ്ധനായ ബബൂൽ മരത്തിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചിത്രത്തിനും യോജിക്കുന്ന രൂപത്തിൽ അതിൻ്റെ നമ്പർ ഇട്ടിട്ട് ഈ സെൻറ്റൻസ് എന്ത് ചെയ്യുക, അതിനെ നേരെ എഴുതുക. ഓക്കെ, ചെയ്യാവുന്നതാണല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം, എട്ടാമത്തെ ആക്ടിവിറ്റി, ഗതിവിധി ആർട്ട്. സൂചന: ഡയറി പഠിക്കർ പ്രശ്നമൊക്കെ ഉത്തരവിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഡയറി ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. 14 സിതംബർ, ആജ് കാ ദിൻ മേ ഭൂൽ നഹി സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ആജ് സ്കൂൾ മേ ഹിന്ദി മഞ്ചിക്ക് നേതൃത്വമേ ഹിന്ദി ദിവസ് മനായാ ഗയാ, ഇന്ന് സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദി ദിനം ആചരിച്ചു. സുബ 10 ബജെ പ്രധാനാധ്യാപകനെ സമാരോഹ ക ഉദ്ഘാടനം കിയാ, രാവിലെ 10 മണിക്ക് ഹെഡ് മാസ്റ്റർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മേനെ കവിത ഭാഷൻ ആദ്യ പ്രതിയോഗിത മേ ഭാഗ ലിയ, ഞാൻ കവിത പ്രസംഗം മുതലായ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇനി ചോദ്യങ്ങൾ എന്താണ്, ഹിന്ദി ദിവസ് സമാരോഹ ക ഉദ്ഘാടനം കിസ്നെ കിയ, ഹിന്ദി ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടനം ആരാണ് നിർവഹിച്ചത്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്, പഞ്ചായത്ത് അധ്യക്ഷ, പ്രധാനാധ്യാപക്, കക്ഷാധ്യാപക്, മന്ത്രി. ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്, ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ആരാണ്, പ്രധാനാധ്യാപക് അല്ലേ, ഹെഡ് മാസ്റ്റർ അല്ലേ. സുബ 10 ബജെ പ്രധാനാധ്യാപകനെ സമാരോഹ ക ഉദ്ഘാടനം കിയ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം ഉദ്ഘാടനം ചെയ്തത് ആരാണ്, പ്രധാനാധ്യാപക് അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ്, ഹിന്ദി ദിവസ് സമാരോഹ ക പോസ്റ്റർ തയ്യാറാക്കാം, ഹിന്ദി ദിനാഘോഷത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കാം. അപ്പം പോസ്റ്ററൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ സ്കൂളിൽ നിന്ന് അല്ലേ, അപ്പോൾ അതേ രൂപത്തിൽ ഹിന്ദി ദിനവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് സഹായകമാകുന്ന രൂപത്തിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡയറിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡേറ്റ് ഉണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്, ഉദ്ഘാടകർ ആരാണ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടു തരം പോസ്റ്റർ ഉണ്ടല്ലോ അല്ലേ, ഒന്ന് സന്ദേശം കൊടുത്തിട്ടുള്ള പോസ്റ്ററും മറ്റൊന്ന് പ്രോഗ്രാം പോസ്റ്ററും അല്ലേ. അപ്പോൾ ഇവിടെ ഏത് പോസ്റ്ററാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ. അപ്പോൾ ഇവിടെ പ്രോഗ്രാം പോസ്റ്ററാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യണം, ഒരു വലിയൊരു ഹെഡിങ് കൊടുക്കണം അല്ലേ, എന്ത് ഹിന്ദി ദിവസ് സമാരോഹ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക, അതിൽ ആഴ്ച ഉൾപ്പെടുത്തണം, പിന്നെ സമയം കൊടുക്കണം, സ്ഥലം കൊടുക്കണം, പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്കാ സ്വാഗതം കൊടുക്കണം അല്ലേ. എന്നിട്ട് വലിയൊരു ബോർഡറൊക്കെ വരച്ച് ഡിസൈനൊക്കെ കൊടുത്ത് പോസ്റ്റർ ഉഷാറാക്കുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം, അതായത് ഗതിവിധി നോ. സൂചന: ഹിന്ദുസ്ഥാൻ ഹമാര, ലേഖക്കായി അംശ് പട്ടേ ഓർ പ്രശ്നമൊക്കെ ഉത്തരവിക്കേ. ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള ലേഖനത്തിലെ ഈ ഭാഗം വായിക്കാം, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള പാഠമുണ്ടല്ലോ, അതിലൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. ഘനെ പേഡോസെ സജേ പർവത്, ഖിൽ ഖിലാ കർ ബഹത്തി നദിയ, കാലി ഘട്ടാസെ അപ്നെ ബാലോ കോ ഖോൽ കർ ജൂംതി ബാരിഷ്, ഹര ഖാംഗര പെഹൻ കർ നാച്ചത്തെ ലഹ് ലഹാത്തെ ഖേത്ത് സബ് ഭാരത് കി അപ്നി വിശേഷതായേ ഹെ. ഇനി ഇതിൻ്റെ ചോദ്യം നോക്കാം, ലേഖ് മേ കിസ് ദേശ് കി വിശേഷതായേ ബതായി ഗൈ ഹെ, ലേഖനത്തിൽ ഏത് ദേശത്തിൻ്റെ വിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതിനെ കുറിച്ചാണ്, ആ അതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, സബ് ഭാരത് കി അപ്നി വിശേഷതായേ ഹെ എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഏതിൻ്റെയാണ്, ഭാരത് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്, ഭാരത്. അപ്പോൾ ലേഖമേ ഭാരത് ദേശ് കി വിശേഷതായേ ബതായി ഗൈ ഹെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സഹി മിലാൻ കരേ, ചേരുപടി ചേർക്കാനാണ്. അപ്പോൾ ക എന്നുള്ളതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് അത് അതിന് യോജിക്കുന്നത് എന്ത് ചെയ്യുക, ഖ എന്നുള്ളത്
അതിന് വലത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനെ യോജിക്കുന്നതിലേക്ക് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കള്ളി വരച്ചിട്ട് യോജിക്കുന്നതിലേക്ക് ഓരോന്നായിട്ട് വരക്കാം, അല്ലെങ്കിൽ നേരെയായിട്ട് എഴുതിയാലും മതി കേട്ടോ. ഖേത്ത്, ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ. അതുപോലെ തന്നെ പർവ്വത്, ബാരിഷ്, നദിയ, ഇതൊക്കെ ഉണ്ടല്ലേ. അതിന് യോജിക്കുന്നത് വലത് ഭാഗത്തുള്ളതിൽ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. വലത് ഭാഗത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഖിൽഖിലാകർ ബഹ്തി ഹെ, ബാലോ കോ ഖോൽ കർ ചൂമത്തി ഹെ, ഹരാ ഘാഗ്ര പെഹൻകർ നാച്ചത്തെ ഹെ, ഘനെ പേടോൻ സെ സജ ഹെ അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാവുന്നല്ലേ ഉള്ളൂ. ഈ പാരഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എഴുതാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഖേത്ത് എന്ന് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഖേത്തിന് യോജിക്കുന്നത് ഏതാണ്, ഹരാ ഘാഗ്ര പെഹൻകർ നാച്ചത്തെ ഹെ എന്നല്ലേ. ഇനി പർവ്വത് എന്നുള്ളതിനോ, ഘനെ പേടോൻ സെ സജ ഹെ അല്ലേ. ഇനി ബാരിഷ് എന്നുള്ളതിനോ, ബാലോ കോ ഖോൽകർ ജുമത്തി ഹെ അല്ലേ. ഇനി നദിയ എന്നുള്ളതിനോ, ഖിൽ ഖിലാകർ ബഹത്തി ഹെ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതോടുകൂടി 2021-22 അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷയുടെ ചോദ്യോത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പൂർത്തിയാക്കി. രണ്ട് ഭാഗങ്ങളിലായിട്ട് ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഏറെ ദോസ്തോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. സബ്കോ ധന്യവാദ്.